ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ റഷ്യ നേരിട്ടിടപെടുന്നു. ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച് ലെബനോനിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ളയ്ക്കാണ് റഷ്യ സഹായം നൽകുന്നത്. റഷ്യയുടെ കൂലിപ്പട്ടാളമായ വാഗ്നർ ഗ്രൂപ്പ് ഹിസ്ബുള്ളയ്ക്ക് എയർ ഡിഫൻസ് സഹായം നൽകുമെന്നാണ് റിപ്പോർട്ട്. ഇതോടുകൂടി ഇസ്രായേലിന്റെ അത്യാധുനിക മിസൈലുകളെ പ്രതിരോധിക്കുവാനുള്ള സാങ്കേതിക സഹായം ഹമാസിന് ലഭിക്കും. മിസൈൽ ആക്രമണം പ്രതിരോധിക്കുവാനുള്ള റഷ്യൻ നിർമ്മിത SA-22 ഗ്രേ ഹൗണ്ട് സിസ്റ്റം ഹിസ്ബുള്ളയ്ക്ക് നൽകുവാനുള്ള നീക്കങ്ങൾ വാഗ്നർ ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. ഈ വിവരം അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും വെടിവെച്ചിടുവാൻ ഗ്രേ ഹൗണ്ട് സിസ്റ്റം ഹിസ്ബുള്ളയ്ക്ക് ഉപകരിക്കും. ട്രക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറു മിസൈൽ വിക്ഷേപണ സിസ്റ്റമാണ് ഇത്. ഉക്രൈൻ യുദ്ധത്തെ തുടർന്ന് പുടിനെ സ്ഥാനഭ്രഷ്ടനാക്കാനായി വാഗ്നർ ഗ്രൂപ്പ് ഒരു അട്ടിമറി ശ്രമം നടത്തിയിരുന്നു. ഇത് പരാജയപ്പെട്ടെങ്കിലും റഷ്യൻ ഫണ്ടിങ്ങോടെ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് സൈന്യമായ വാഗ്നർ ഗ്രൂപ്പ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ കുന്തമുനയായിരുന്നു ഈ കൂലിപ്പട്ടാളം. ലോകത്തിൽ പലയിടങ്ങളിലും സൈനിക നീക്കങ്ങൾ നടത്തുന്ന വാഗ്നർ ഗ്രൂപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ കൂലിപ്പട്ടാളമാണ്. ഇവരുടെ പിന്തുണ കൂടി ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചാൽ ഇസ്രായേലിനെ അത് തീർത്തും ദോഷകരമായി ബാധിക്കും. മാത്രമല്ല, പുതിയ ആയുധങ്ങൾ ലഭിക്കുന്നതോടെ ഇസ്രായേലിൽ വ്യാപകമായി ആക്രമണം നടത്തുവാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയും. ഇറാൻ പിന്തുണയോടെ ആക്രമണങ്ങൾ നടത്തുന്ന ഹിസ്ബുള്ള ഹമാസിനെ ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലേക്കും ആക്രമണം നടത്തുവാൻ സഹായിച്ചിരുന്നു. ഹമാസിനെ നേരിടുവാൻ പ്രത്യേക ട്രെയിനിങ് ലഭിച്ച ഡെൽറ്റ ഫോഴ്സിനെ വിന്യസിച്ച അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുവാനാണ് റഷ്യ ശ്രമിക്കുന്നത്. അതോടൊപ്പം റഷ്യയുടെ കടന്നുവരവോടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പൊതുശത്രുക്കൾ ഒന്നിക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ റഷ്യയുടെ ഇടപെടൽ മേഖലയിൽ വെടിനിർത്തൽ വൈകിക്കുമെന്നും ആശങ്ക ഉയരുന്നുണ്ട്. അതേസമയം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുകയാണ്. തെക്കൻ ഗാസയിലെ റഫ നഗരത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 14 പേരാണ് മരിച്ചത്. ഇതിൽ 6 പേർ കുട്ടികളാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 3,320 പലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇസ്രായേൽ ഭക്ഷണവും വെള്ളവും തടഞ്ഞുവച്ചിരിക്കുന്നതിനാൽ ഗാസയിൽ കുടുങ്ങിക്കിടക്കുന്ന 23,00,000 പേർ പട്ടിണി മരണത്തിന്റെ വക്കിലാണെന്നും റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേസമയം അമേരിക്ക നിർദ്ദേശിച്ച വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ ഏറെക്കുറെ അംഗീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്കിലും അന്തിമ തീരുമാനം ഹമാസിൻ്റെതായിരിക്കും. ഹമാസിനും സ്വീകാര്യമായ ഒരു വെടിനിർത്തൽ പദ്ധതി നിർദ്ദേശിക്കപ്പെട്ടാലേ പ്രദേശത്ത് സമാധാന സന്ധി ഉണ്ടാവുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട്.